എല്ലാവർക്കും ഡയറി ഓഫ് റോബിൻ ആൻഡ് ഏഞ്ചലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്വാഗതം. ഞങ്ങൾ എല്ലാരും ഉണ്ട്. അതെ, ഇപ്പൊ സമയം 11:30 ആയി. നമ്മളിപ്പം രാത്രി ഇപ്പൊ ദാ നേരെ വാഗമണ്ണേക്ക് പോവാണ്. ഇപ്പൊ ദാ ഇറങ്ങിയേ ഉള്ളു, ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് പോകുന്ന വഴി കാണാം. നാളെ ഞായറാഴ്ചയാണ്, അപ്പൊ എല്ലാവർക്കും ഓഫാണ്. അതുകൊണ്ട് അതെ, പെട്ടെന്ന് പ്ലാൻ ചെയ്തായോണ്ട് ഇത്ര ലേറ്റ് ആയി പോയി. ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് ആയിരുന്നു. അതെ, പിള്ളേരെല്ലാം ഉറങ്ങി, എല്ലാരും സെറ്റായിട്ട് പോവാണ്. അപ്പൊ ദാ എരുമേലി എത്താറായി. അങ്ങനെ നമ്മളിതാ എരുമേലി എത്തി. ഇതാ നിറയെ ആൾക്കാരുണ്ട് ഇവിടെ, പേട്ടതുള്ളലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഈ ജസ്റ്റ് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാവരുപള്ളി ഇരിക്കുന്നത്. ഇതാ നമ്മൾ ഈ കാണുന്നതാണ് വാവരുപള്ളി. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പൊ എന്നാ ഓർത്ത് ഈ ട്രിപ്പ് നമുക്ക് വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. കുറച്ച് തിരക്കും കാര്യങ്ങളും കാരണമാണ് ചെയ്യാൻ പറ്റാഞ്ഞത്, അങ്ങനെ ട്രിപ്പൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കുറേ നാളായി, ആ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ കുട്ടിക്കാനം എത്തി. നമ്മളൊരു ചായ കുടിക്കാനൊക്കെ നിർത്തിയതാണ്. ഇനി ഒരു ചായ കുടിച്ചിട്ട് നേരെ വാഗമണ്ണിലേക്ക് പോകണം. വാഗമണ്ണ് റൂമിൽ ചെന്ന് ഇപ്പോൾ ഒത്തിരി ലേറ്റായി, 1:30 ആയി. അപ്പോൾ റൂമിൽ ചെന്ന് ഉറങ്ങിയിട്ട് രാവിലെ കാഴ്ചകൾ കാണാം. ഇത് ഇന്നലെ നമ്മൾ നിന്ന റൂമിൻ്റെ വെളിയിലത്തെ കാഴ്ചകളാണ്. റൂം നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടു വന്നിട്ട് വന്നപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. അത് കാരണം നമ്മൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. ഇനി എന്തായാലും നമ്മൾ ഓഫ് റോഡ് പോകുന്നുണ്ട് ഇന്ന്. അങ്ങനെ ദാ നമ്മളെല്ലാവരും കൂടെ ഓഫ് റോഡ് പോകാൻ വേണ്ടി വന്നു. ലൂക്കാച്ചൻ്റെ 2-ാമത്തെ ട്രിപ്പാണ്. ഞാനാണ് ആദ്യമായിട്ട് ഓഫ് റോഡിൽ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ദാ ഇരുന്നു. ഞാനാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്, അവരെല്ലാവരും ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ട്. എല്ലാവരും ഓൾ സെറ്റ്, ഗുഡ് ആണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ വണ്ടി കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അതനുസരിച്ച് കെയർ ചെയ്താണ് അവർ വണ്ടി ഓടിച്ചു പോകുന്നത്. എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നമുക്കപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. ദാ ഓഫ് റോഡ് കയറാൻ പോവാണ്. അമ്പ അടിപൊളി. നമുക്ക് ശരിക്കും ഇവർ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന കാണുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണ്. കാരണം നമുക്കതിനകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഫീലാണ്. അത് നമുക്കത് വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. പക്ഷെ അടിപൊളിയാണ്. ഒരു ഇതുവരെ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഇതാ ഞാൻ വെളിയിലിറങ്ങി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിതാ ഫസ്റ്റ് പോയിന്റിലേക്ക് വരുവാണ്. ആ ജീപ്പ് കയറി വരുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ എന്ത് രസമാണെന്ന് നോക്കിയും നല്ല അടിപൊളി. ഇവരിവിടെ സ്ഥിരം ഡെയിലി ട്രിപ്പ് എടുക്കുന്നത്, ഒത്തിരി ജീപ്പുകളുണ്ട് ഇങ്ങനെ ഓഫ് റോഡ് ട്രിപ്പ് എടുക്കുന്നത്. പക്ഷേ ഭയങ്കര രസമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര രസം, എനിക്ക് ഓടിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു സേത്തെത്തി. അങ്ങനെ ഇതാ ഒരു പോയിന്റിലെത്തി കഴിഞ്ഞിട്ട് ചേട്ടൻ നമ്മളെ ഭയങ്കര, നമുക്ക് വന്ന ഡ്രൈവറേട്ടനാണെങ്കിലും അടിപൊളിയായിരുന്നു. പുള്ളി നമുക്ക് നൈസായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, എല്ലാം ചെയ്യുമായിരുന്നു. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് ഓ അടിപൊളിയാണ് കണ്ടോ പുള്ളി ചെയ്യുന്നത് നോക്കി. ഒരു രക്ഷയില്ല.
ഇവർക്ക് ഭയങ്കര കൺട്രോളാണ് ഇവരുടെ കയ്യിൽ വണ്ടി. ഇങ്ങനെ ഒരു ജീപ്പില്ല, കാരണം ഈ ഒരു ചെറിയ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീപ്പുകളെല്ലാം പോകും. അപ്പോൾ നമ്മളവർക്ക് എവിടെ ഇവർ സൈഡ് കൊടുക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ അവർ കറക്റ്റ്, അവർക്ക് എല്ലാത്തിനും കറക്റ്റ് എവിടെ നിർത്തണം എല്ലാം ഭയങ്കര കാൽക്കുലേഷനിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് പോയിന്റിലെത്തി. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇവിടെ നിന്നിട്ട് താഴെ ഒരു ലൊക്കേഷൻ കാണിച്ച്, ഇയോബിൻ്റെ പുസ്തകം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം അവിടെയാണെന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. ഭയങ്കര രസം കേട്ടോ. പക്ഷേ എങ്കിൽ ആകെയുള്ള പ്രശ്നം, നമ്മൾ സാധാരണ വാഗമണ്ണിൽ വരുന്ന അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നാട്ടിൽ ഭയങ്കര ചൂടായിട്ടാണ് ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചാൽ. പക്ഷേ ഇവിടെ വന്നിട്ട് കാര്യമായ വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മുടെ നാട്ടിലതിനെക്കാട്ടിയും ഭേദമുണ്ട്, അതേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസ് ഒന്നുമില്ല വാഗമണ്ണ്. വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഗമണ്ണ് വരാറുണ്ടായിരുന്നു. ഇപ്പം കുറേ ഗ്യാപ്പായി വന്നിട്ട്. തണുപ്പിൻ്റെ കുറവായിരുന്നു, അത് മാത്രമേ ഉള്ളായിരുന്നു ആകെയുള്ളൊരു പ്രശ്നം. അങ്ങനെ ഇതാ നമ്മൾ കണ്ട് തിരിച്ചു വരുവാണ്. പക്ഷേ ഇന്നലത്തെ റൂം ആർക്കും കൂടി സെറ്റ് ആവാന്നുകൊണ്ട് ഇന്നൊരു ദിവസം കൂടെ ഒന്ന് സ്റ്റേ ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഓഫ് റോഡെല്ലാം പോയി വന്ന് എല്ലാവരും ടയേർഡായി. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് തന്നെ റൂം കാണിച്ചു. വന്നപ്പോഴേ കുഞ്ഞുങ്ങളെല്ലാം ടയേർഡായിരുന്നുകൊണ്ട് ആണ് എല്ലാ സാധനങ്ങളും വെച്ച് ആദ്യം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. റൂം കുറച്ച് മെസ്സായി. ഇതാണ് നമുക്ക് കിട്ടിയ റൂം, ബാത്റൂം എല്ലാം. അങ്ങനെ 2 റൂമുണ്ട്, ഒരു ഹോളുണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്. നൈസായിരുന്നു. അവിടുത്തെ ചേട്ടൻ അടിപൊളിയായിരുന്നു. രാത്രി നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ നമ്മളവിടെ മാക്സിമം എൻജോയ് ചെയ്തു തന്നു രാത്രി. കാരണം ഇന്നലെ രാത്രി നമ്മൾ ഒത്തിരി ലേറ്റായിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഡെസ്ക് ഉണ്ടായിരുന്നു, റൂമും അത്ര സുഖമില്ലായിരുന്നു. ഇന്ന് രാത്രി ഇതാ എല്ലാവരും ഭയങ്കര വൈബായിട്ടിരിക്കുവാണ്. ലൂക്കാച്ചനൊക്കെ ഫുൾ ആക്റ്റീവാണ്, ഹേസു ആക്റ്റീവാണ്, എല്ലാവരും ഭയങ്കര രസമായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി ഫുള്ള് നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ രാത്രി ഫുൾ അടിച്ച് പൊളിച്ചതിന് ശേഷം നമ്മൾ രാവിലെയല്ല, ഏകദേശം ഉച്ചയാവാറായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും ഒരുങ്ങുന്നു, റെഡിയാവുന്നു. ഇന്ന് ഫുൾ കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകും വൈകിട്ട്. അതാ പിള്ളേരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഇവിടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അഡ്വഞ്ചർ പാർക്കിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം പിള്ളേരെ കൊണ്ടൊക്കെയുള്ള ഫുഡ് കഴിയുമ്പോൾ അറിയാമല്ലോ. അപ്പം അവിടുന്ന് നേരെ ഇതാ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട്, അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടി പോയേക്കുവാണ്. സോ നമ്മളിനി ഇവിടുന്ന് നേരെ അങ്ങോട്ട്, അറിയില്ല, നമ്മളിപ്പോൾ സത്യം പറഞ്ഞ ഇച്ചിരി ലേറ്റായിപ്പോയി. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം അറിഞ്ഞത്, ഇവിടെ വൈകിട്ട് 5:30 വരെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് റൈഡൊന്നും കയറാൻ പറ്റില്ല, ക്ലോസ് ചെയ്യും. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, അപ്പം എന്തെങ്കിലും ഒന്നത്തെ കയറാൻ പറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദാ നമ്മൾ പോയി. അങ്ങനെ അവരടയ്ക്കാൻ ഏകദേശം സമയമായി. അങ്ങനെ ദാ നമ്മൾ പോകാൻ പോവാണ്. അടിപൊളി, ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ 2 പിള്ളേരെ അവിടെ ഏൽപ്പിച്ചു. കാരണം ഞാനും അൽമയാണ് ആദ്യം പോകുന്നത്. കാരണം ആദ്യം ഏഞ്ചല വരുന്നില്ല എന്ന് പറഞ്ഞു, അൽമയോട് ബിജോയും പറഞ്ഞു വരുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 ആദ്യം പോകാമെന്ന് തീരുമാനിച്ചു. സമയം ഒത്തിരി ലേറ്റായി, അവർ ഏകദേശം ക്ലോസിങ് ടൈം ആയിരുന്നു. അപ്പോൾ പിള്ളേരെ അവരെ 2 ഏൽപ്പിച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അങ്ങനെ അൽമ അവർ മറ്റേ എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു, സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം. പിന്നെ അവർ ഫുള്ള് ബെൽറ്റ് ഇട്ട് ലോക്ക് ചെയ്തു. ഇതേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇവരിതേ ലോക്ക് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് 2 നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അതായത് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ ഹുക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അവിടെ നമ്മുടെ താഴെ എൻഡ് പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ കാല് ജസ്റ്റ് ഒന്ന് കിളത്തി കൊടുക്കുക. ഇത് 2 മെയിൻ കാര്യം. ഞാൻ ആദ്യം ഫോൺ എടുത്ത് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആദ്യമായിട്ടായത് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാനും ഫോൺ എടുത്ത് പോക്കറ്റിൽ ഇട്ടു. ഒരു ഐഡിയ ഇല്ലല്ലോ. ഞാനിങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടി. ഇതിനു മുമ്പൊക്കെ നമ്മൾ ഇവിടെ ഞാൻ പോയിട്ടില്ല വാഗമണ്ണ്. വാഗമണ്ണ് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു സത്യത്തിൽ, അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പെങ്ങും പോയിട്ടില്ല. ഈ വട്ടം 2 കൽപ്പിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് റെഡിയായി. അപ്പോൾ ബിജോയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദാ നമ്മൾ പോകാൻ തുടങ്ങുക.
അങ്ങനെ പോകുന്നില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന കണ്ടപ്പോൾ ഇതാ അവർക്ക് രണ്ടുപേർക്കും കൂടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിജോയും ഏഞ്ചലും കൂടെ ഇതാ അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഒപ്പം കഴിഞ്ഞ് കൈപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, താഴത്തെ ആ പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ രണ്ട് കാലം ബാക്കിലേക്ക് മടക്കിയാൽ മാത്രം മതി. ആ അവിടെ ചെല്ലുമ്പോൾ ചെറിയ ഷേക്കിംഗ് ആണ്, പഠിക്കാതിരുന്നു പറയുമ്പോൾ ഒരേപോലെ ജമ്പ് ചെയ്താൽ മതി. അങ്ങനെ നമ്മള് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എല്ലാം കഴിഞ്ഞ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.